പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. ഈശോയിൽ സ്നേഹം നിറഞ്ഞ സഹോദരി സഹോദരന്മാരെ, ഇന്ന് നാം ചിന്തിക്കുന്ന വിഷയം, ഒത്തിരി ആളുകൾ പലപ്പോഴും പ്രാർത്ഥനയ്ക്ക് വേണ്ടി കടന്നു വരുമ്പോൾ പറയുന്ന ഒരു കാര്യമാണ്. സഹോദരൻ, ഞാൻ ഒത്തിരി പ്രാർത്ഥിക്കുന്ന വ്യക്തിയാണ്, ഞാൻ ഒത്തിരി ധ്യാനം കൂടിയിട്ടുള്ള വ്യക്തിയാണ്, ഞാൻ ഒത്തിരി ബൈബിൾ വായിക്കുന്ന വ്യക്തിയാണ്, പക്ഷെ പലപ്പോഴും എൻ്റെ ജീവിതത്തിലേക്ക് ഒരു അനുഗ്രഹം കടന്നു വരുന്നില്ല, ഒരു ദൈവ അനുഗ്രഹം പ്രാപിക്കുവാനായിട്ട് പലപ്പോഴും എനിക്ക് സാധിക്കുന്നില്ല. പ്രിയമുള്ളവരെ, ദൈവം ഒരിക്കലും നമ്മെ അനുഗ്രഹിക്കാതെ ഇരിക്കുന്നില്ലേ? 24 മണിക്കൂറും വർഷത്തിൻ്റെ 365 ദിവസവും ദൈവത്തിൻ്റെ അനുഗ്രഹത്തിൻ്റെ കരം ദൈവം മനുഷ്യ മക്കളുടെ നേരെ നീട്ടിപ്പിടിച്ചിരിക്കുക. അനുഗ്രഹദാതാവായ ദൈവം തൻ്റെ അനുഗ്രഹത്തിൻ്റെ കരം മനുഷ്യൻ്റെ നേരെ നീട്ടിപ്പിടിച്ചിട്ടുണ്ടെങ്കിൽ ആ അനുഗ്രഹത്തിൻ്റെ കരത്തിൽ നിന്ന് തീർച്ചയായിട്ടും മനുഷ്യനിലേക്ക് ഇടതടവില്ലാതെ ദൈവത്തിൻ്റെ കൃപ വർഷിച്ചുകൊണ്ടായിരിക്കുന്നു. പിന്നെ എന്തുകൊണ്ടാണ് പലപ്പോഴും എനിക്കും നിനക്കും ഈ ദൈവത്തിൻ്റെ അനുഗ്രഹം സ്വീകരിക്കാൻ പറ്റാതെ പോകുന്നത്? അതിൻ്റെ ഒറ്റ കാരണമാണ് ദൈവത്തിൻ്റെ വചനം പ്രധാനമായിട്ടും നമ്മെ സൂചിപ്പിക്കുന്നത്. മത്തായിയുടെ സുവിശേഷം 5:43 തുടങ്ങിയുള്ള വാക്യം വായിക്കുമ്പോൾ അവിടെ കർത്താവായ യേശു ക്രിസ്തു വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം നമ്മോട് ചോദിക്കുകയാണ്. ഈശോ ഇങ്ങനെയാണ് നമ്മളോട് ചോദിക്കുക, അയൽക്കാരനെ സ്നേഹിക്കുക, ശത്രുവിനെ ദേഷിക്കുക എന്ന് പറഞ്ഞിരിക്കുന്നത് നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ. പ്രിയമുള്ളവരെ, ഈ വാക്യം നമ്മൾ കേൾക്കുക മാത്രമല്ല, പിന്നെയോ നമ്മുടെ ജീവിതത്തിൽ കൃത്യമായി നമ്മൾ അനുസരിച്ചു കൊണ്ടിരിക്കുന്ന ഒരു ദൈവവചനം കൂടി ആണിത്. നമുക്കിഷ്ടമുള്ളവരെ നമ്മൾ സ്നേഹിക്കും, നമുക്ക് ഇഷ്ടമുള്ളവർക്ക് നമ്മൾ വായ്പ കൊടുക്കും, ഇഷ്ടമുള്ളവരുടെ വീട്ടിൽ നമ്മൾ പോകും, ഇഷ്ടമുള്ളവർക്ക് നമ്മൾ പലതും ചെയ്യും. എന്നാൽ ഈ ഇഷ്ടമുള്ളവർക്ക് നമ്മൾക്ക് തോന്നുന്നത് ചെയ്യണം എന്നല്ല ഈശോ നമ്മെ പഠിപ്പിക്കുക. ഈശോ പറയുകയാണ്, നിന്നെ സ്നേഹിക്കുന്നവനെ നീ സ്നേഹിച്ചത് കൊണ്ട് എന്താണ് പ്രത്യേകിച്ച് മഹാത്മ്യമുള്ളത്? ചുങ്കക്കാരും വേശികളും ഒക്കെ അങ്ങനെ ചെയ്യുന്നില്ലേ? പിന്നെ നിൻ്റെ സ്നേഹത്തിന് എന്താണ് പ്രത്യേകത? അതുകൊണ്ട് ഈശോ പറയുകയാണ്, പ്രിയപ്പെട്ട മക്കളെ, എന്നാൽ ഞാൻ നിങ്ങളോട് പറയുകയാണ്, നിങ്ങൾ നിങ്ങളുടെ ശത്രുവിനെ സ്നേഹിക്കണം, നിങ്ങളെ പീഡിപ്പിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. ഈ രണ്ട് കാര്യങ്ങൾ നാം ചെയ്യുമ്പോൾ പ്രിയമുള്ളവരെ, ഒരു വലിയ സമ്മാനം ദൈവം നമുക്ക് വേണ്ടി നീക്കിവെച്ചിരിക്കുകയാണ്. ദൈവത്തിൻ്റെ അനുഗ്രഹം നമ്മിലേക്ക് കടന്നു വരാൻ രണ്ട് കാര്യങ്ങൾ നാം ചെയ്യണമെന്നാണ് ദൈവവചനം നമ്മെ പഠിപ്പിക്കുക. ഒന്ന്, നീ ശത്രുക്കളെ സ്നേഹിക്കണം. രണ്ട്, നിന്നെ പീഡിപ്പിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. ഇങ്ങനെ നമ്മൾ പ്രവർത്തിക്കുമ്പോൾ ദൈവം ഒരു വലിയ സമ്മാനം, ഒരു വലിയ അനുഗ്രഹം നമുക്ക് തരികയും, ആ അനുഗ്രഹം ഇതാണ്. തുടർന്ന് ദൈവവചനം പഠിപ്പിക്കുകയാണ്, അങ്ങനെ നിങ്ങൾ സ്വർഗസ്ഥനായ പിതാവിൻ്റെ മക്കളായിത്തീരും. നോക്കുക, ഒരു വ്യക്തി തൻ്റെ ശത്രുവിനോട് ഹൃദയപൂർവ്വം ക്ഷമിക്കുമ്പോൾ ആ വ്യക്തിയെക്കുറിച്ച് സ്വർഗത്തിലെ ദൈവം പറയുകയാണ്, നീ ദൈവത്തിൻ്റെ മകനായിട്ട് മാറും, അല്ലെങ്കിൽ മകളായിട്ട് മാറുമെന്ന്. പ്രിയമുള്ളവരെ, ഞാനും നീയും ഇങ്ങനെ ക്ഷമ കൊടുത്തും ക്ഷമിച്ചും ദൈവ പൈതലായി മാറാതിരിക്കാൻ പിശാച് വളരെ തന്ത്രപരമായിട്ട്
നമ്മുടെ ഹൃദയങ്ങളെ അടക്കി ഭരിക്കുകയും. കാരണം ഒരു വ്യക്തി ഒരു ദൈവ പൈതലായിട്ട് മാറിയാൽ അവന് ലഭിക്കുന്ന കോടാനുകോടി അനുഗ്രഹങ്ങളെക്കുറിച്ച് നമുക്ക് ഇന്ന് വലിയ ബോധ്യമില്ല. പക്ഷെ പിശാചിന് കൃത്യമായിട്ടറിയാം, ഒരു മനുഷ്യൻ ദൈവ പൈതലായി മാറിയാൽ അവന് ലഭിക്കുന്ന അനുഗ്രഹങ്ങളെക്കുറിച്ച്. ഒരു വ്യക്തി ദൈവത്തിൻ്റെ മകനായിട്ട് മാറിയാൽ ആ ദൈവത്തിന് എന്തെല്ലാം ഉണ്ടോ അതെല്ലാം ആ വ്യക്തിയുടേതായിട്ട് മാറും. കാരണം ദൈവം നമ്മുടെ അപ്പനായിട്ട് മാറുമ്പോൾ ആ അപ്പന് എന്തെല്ലാം അവകാശമായിട്ടുണ്ടോ അതെല്ലാം ഒരു ദൈവ മകന് അവകാശമായിട്ട് വരികയും. അതുകൊണ്ടാണ് വിശുദ്ധ പൗലോസിലേക്ക് റോമാക്കാരുടെ ലേഖനം 8-ാം അധ്യായം അതിൻ്റെ 15 തുടങ്ങിയുള്ള വാക്യത്തിൽ ഇങ്ങനെ നമ്മളെ പഠിപ്പിക്കുകയും, ഇനിയും നിങ്ങളെ ഭയത്തിലേക്ക് നയിക്കുന്ന അടിമത്തത്തിൻ്റെ ആത്മാവിനെ അല്ല നിങ്ങൾ സ്വീകരിച്ചിരിക്കുന്നത്, പിന്നെയോ പുത്രസ്വീകാര്യത്തിൻ്റെ ആത്മാവിനെയാണ് നിങ്ങൾ കൈക്കൊണ്ടിരിക്കുക. ഈ ആത്മാവ് ഉപയോഗിച്ചുകൊണ്ട് നീ ദൈവത്തെ ആപ്പ പിതാവേ എന്ന് വിളിക്കുക. അപ്പോൾ ദൈവത്തെ അപ്പ എന്ന് വിളിക്കുവാനുള്ള ഒരു ദൈവ പൈതലിൻ്റെ സ്വാതന്ത്ര്യത്തെ അപ്പസ്തോലൻ അവിടെ എടുത്തു പറയുകയാണ്. അപ്പോൾ ഒരു മനുഷ്യൻ്റെ ഹൃദയത്തിൽ വെറുപ്പും വിദ്വേഷവും വെച്ചുകൊണ്ടിരുന്നാൽ അവൻ ഒരിക്കലും ഒരു ദൈവ പൈതലായി തീരാൻ സാധിക്കുകയില്ല. അവന് സ്വർഗത്തിലെ ദൈവത്തെ അപ്പ എന്ന് വിളിക്കാനായിട്ട് പറ്റില്ല. പ്രിയമുള്ളവരെ, സ്വർഗത്തിലെ ദൈവം അപ്പനാണ് എങ്കിൽ സുവിശേഷത്തിൽ ദൈവം എന്തുമാത്രം വാഗ്ദാനങ്ങൾ നൽകിയിട്ടുണ്ടോ ആ വാഗ്ദാനങ്ങൾക്കെല്ലാം നമ്മൾ യോഗ്യതയുള്ളവരായിട്ട് തീരും. കാരണം സുവിശേഷത്തിലെ അനുഗ്രഹങ്ങളെല്ലാം ഒരു ദൈവ പൈതലിനു വേണ്ടി ദൈവം നീക്കിവെച്ചിട്ടുള്ളതാണ്. നാം ഒരു ദൈവ പൈതലായി തീരുമ്പോൾ നാം അനുഗ്രഹം അന്വേഷിച്ച് പോവുകയല്ല, പിന്നെയോ അനുഗ്രഹം നമ്മെ അന്വേഷിച്ച് നാം ഇരിക്കുന്നിടത്ത് വരണമെന്നുള്ളതാണ് ദൈവത്തിൻ്റെ ആഗ്രഹം. ഉദാഹരണത്തിന് നാം കാണുവാനായിട്ട് സാധിക്കുകയാണ്, ഏലിയായെ വധിക്കുവാനായിട്ട് ജെസബൽ ആജ്ഞ പുറപ്പെടുവിക്കുന്ന സമയത്ത് ഏലിയ ജീവനും കൊണ്ട് ഓടിപ്പോകുന്ന സംഭവം നമ്മൾ കാണുകയാണ്. ഇങ്ങനെ ദിവസങ്ങൾ യാത്ര ചെയ്ത് ഒരു വനാന്തരത്തിൽ ക്ഷീണിതനായി കിടക്കുന്ന ഏലിയ പ്രവാചകൻ്റെ സമീപത്തേക്ക് ദൈവം കാക്കയിലൂടെ അപ്പം കൊടുത്തു വിടുകയാണ്. ഏലിയ ക്ഷീണിതനായി കിടക്കുന്ന സമയത്ത് സ്വർഗത്തിലെ ദൂതൻ വന്ന് ഏലിയായെ തട്ടി എഴുന്നേൽപ്പിച്ച് അദ്ദേഹത്തിന് ചൂടുള്ള അപ്പം കൊടുത്ത് അവൻ്റെ വിശപ്പ് അകറ്റുന്ന സംഭവം നമ്മൾ വിശ്വഗ്രന്ഥത്തിൽ വായിക്കുകയാണ്. പ്രിയമുള്ളവരെ, സ്വർഗത്തിലെ ദൈവം ഇതുപോലെയാണ് തൻ്റെ മക്കളെ തീറ്റിപ്പോറ്റുന്നത് എന്ന് വിശുദ്ധ ഗ്രന്ഥം നമ്മളെ സാക്ഷ്യപ്പെടുത്തിയ നമുക്ക് മനസ്സിലാക്കി തരികയും. ഞാൻ പറഞ്ഞു വന്നത് ഇതാണ്, നാം ക്ഷമയെന്ന പുണ്യത്തിലൂടെ ഒരു ദൈവത്തിൻ്റെ മകനും മകളുമായി രൂപാന്തരം പ്രാപിക്കുമ്പോൾ സ്വർഗത്തിലെ ദൈവം എന്തെല്ലാം അനുഗ്രഹങ്ങളുണ്ടോ ആ അനുഗ്രഹങ്ങൾ മുഴുവനെയും നമ്മുടെ മേൽ ദൈവം വാരിച്ചൊരിയും. ഒരു സംഭവം ഓർക്കുകയാണ്, ഒരിക്കലും ഒരു ധ്യാന സമയത്ത് ഒരു 10-35 വയസ്സുള്ള ചെറുപ്പക്കാരൻ എൻ്റെ അടുത്ത് പ്രാർത്ഥിക്കുവാനായിട്ട് വരികയുണ്ടായി. ഈ ചെറുപ്പക്കാരൻ പ്രാർത്ഥിക്കാനായിട്ട് വന്നിരുന്ന സമയം മുഴുവനും അവനവൻ്റെ അപ്പനെ കുറ്റം പറയാനായിട്ട് തുടങ്ങി. അവൻ്റെ അപ്പൻ മദ്യപിക്കുന്ന വ്യക്തിയാണ്, അവൻ്റെ അപ്പന് ഒത്തിരിയേറെ സമ്പത്തുണ്ടായിരുന്ന വ്യക്തിയാണ്, അതെല്ലാം മദ്യപിച്ച് നശിപ്പിച്ച് കളഞ്ഞു. ഇങ്ങനെ ഈ ചെറുപ്പക്കാരൻ്റെ അവസ്ഥ ഇപ്പോൾ വളരെ പരിതാപകരമാണ്. ഇവർ ഉദ്ദേശിച്ചതുപോലെ പഠിച്ച് ഉയരുവാനായിട്ട് ഒന്നും ഒത്തിരി സാധിച്ചില്ലേ. എങ്കിലും ഈ അപ്പൻ ഇതെല്ലാം നഷ്ടപ്പെടുത്തി കളഞ്ഞ് ഒരു നല്ല ജോലിയിലോ ഒരു നല്ല ജീവിത അന്തസ്സിലോ പ്രവേശിക്കാൻ പറ്റാത്തതിൻ്റെ വേദന ഇവൻ്റെ ഉള്ളിലുണ്ട്. അതുകൊണ്ട് ഇവൻ ഈ അപ്പനെ വന്നിരുന്ന് മുഴുവൻ സമയവും പഴി പറയുകയും. അങ്ങനെ പഴി പറഞ്ഞ സമയത്ത് ഈ ക്ഷമയെക്കുറിച്ചുള്ള കാര്യങ്ങൾ ഞാൻ ഈ ചെറുപ്പക്കാരന് പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തു. പ്രിയമുള്ളവരെ, എന്തായാലും ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് അവൻ്റെ ഹൃദയത്തിൽ ഇടപെടാൻ തുടങ്ങി. അന്ന് രാത്രിയിൽ പരിശുദ്ധ കുർബാന എഴുന്നള്ളിച്ച് വെച്ച് ജനം ഒന്നു ചേർന്ന് ആരാധിച്ചുകൊണ്ടിരുന്ന സമയത്ത് ഈ ചെറുപ്പക്കാരൻ തൊട്ടടുത്ത് നിന്ന ഒരു പ്രായമായ അപ്പച്ചൻ്റെ കാലിൽ പോയി കെട്ടിപ്പിടിച്ച് ഇവൻ ഹൃദയപൂർവ്വം കരഞ്ഞ് ക്ഷമ ചോദിക്കുന്ന ഒരു അനുഭവം ഉണ്ടായി, ഒരു സംഭവം ഉണ്ടായി. പ്രിയമുള്ളവരെ, അതിനുശേഷം 2 ദിവസം കഴിഞ്ഞ് ധ്യാനം തീർന്നു.
ധ്യാനത്തിൻ്റെ അവസാന സമയത്ത് പ്രിയമുള്ളവരെ ധ്യാനിക്കാൻ വന്ന ആളുകളുടെ എല്ലാം മൊബൈൽ തിരികെ കൊടുത്തു. അങ്ങനെ മൊബൈൽ തിരികെ കൊടുത്ത സമയത്ത് ഈ ചെറുപ്പക്കാരൻ്റെ മൊബൈലിലേക്ക് ആദ്യം വന്ന ഒരു കോള് വിദേശത്ത് നിന്നാണ്. അവൻ്റെ ഒരു സുഹൃത്ത് അവനെ വിളിച്ചിരിക്കുകയും സുഹൃത്ത് അവനെ വിളിച്ചിട്ട് ഇങ്ങനെ പറഞ്ഞിരിക്കുകയാണ്. അവൻ ഓടി എൻ്റെ അടുത്ത് വന്ന് ഈ സന്തോഷ വാർത്ത പറയുകയാണ്, ബ്രദറെ ഇതാ എൻ്റെ സുഹൃത്ത് വിദേശത്ത് നിന്ന് എനിക്ക് നല്ല ഒരു ജോലി തരപ്പെടുത്തി വെച്ചിരിക്കുകയാണ്, അതിൻ്റെ വീസ ഉടനെ തന്നെ അയക്കും എന്ന് അവൻ പറഞ്ഞിരിക്കുകയാണ്. അപ്പോൾ ആ ചെറുപ്പക്കാരൻ പറയുകയാണ്, ഞാൻ ഇത്രയും നാളും പല സ്ഥലത്ത് ഞാൻ ജോലി അന്വേഷിച്ചു, പല പ്രാവശ്യം ഞാൻ വിദേശത്ത് പോകാനായിട്ട് ആഗ്രഹിച്ചു, പക്ഷെ ഒന്നും നടന്നില്ല. എന്നാൽ ഇന്നലെ രാത്രിയിൽ പരിശുദ്ധ കുർബാനയുടെ മധ്യത്തിൽ ഞാൻ ദിവ്യകാരുണ്യത്തിൻ്റെ സന്നിധിയിൽ ഞാൻ എൻ്റെ അപ്പത്തിനോട് ഹൃദയം തുറന്ന് ക്ഷമ ചോദിച്ചു, ഇതാ ദൈവം എന്നെ അനുഗ്രഹിച്ചു വരിക്കുന്നുവെന്ന്. പ്രിയമുള്ളവരെ നോക്കുക, ഇത് ദൈവം അവനെ അനുഗ്രഹിക്കാതെ ഇരുന്നിട്ടല്ല, ദൈവം ഒരു മനുഷ്യനെയും അനുഗ്രഹിക്കാതെ ഇരുന്നിട്ടല്ല, മറിച്ച് അപ്പനോടുള്ള വെറുപ്പ് വിത്തുവേഷം അവൻ്റെ ഹൃദയത്തിൽ കടന്നപ്പോൾ ദൈവം കൊടുത്ത അനുഗ്രഹം മുഴുവൻ അത് പിശാച് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുകയും. പ്രിയമുള്ളവരെ നോക്കുക, ഒരു മനുഷ്യൻ ക്ഷമിക്കാതിരിക്കുമ്പോൾ ദൈവം അവന് കൊടുക്കുന്ന അനുഗ്രഹം ഒന്നുപോലും അവന് സ്വീകരിക്കാനായിട്ട് സാധിക്കുകയില്ല. ഒരു സംഭവം കൂടി ഞാൻ നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരികയാണ്. നമ്മുടെ വീട്ടിൽ ഒരു 3-4-5 വയസ്സുള്ള ഒരു കുഞ്ഞ് ഉണ്ട് എന്ന് നിങ്ങൾ ചിന്തിക്കുക. ആ കുഞ്ഞിൻ്റെ ബർത്ത്ഡേക്ക് നമ്മൾ അവന് വേണ്ടി അല്പം പാൽപ്പായസം നമ്മൾ ഉണ്ടാക്കി. കുഞ്ഞിൻ്റെ ആഗ്രഹപ്രകാരം നമ്മൾ അവന് വേണ്ടി ഉണ്ടാക്കി ഈ പാൽപ്പായസം. അത് പാകമായ സമയത്ത് ഈ കുഞ്ഞ് നമ്മുടെ അടുത്ത് വന്ന് പാൽപ്പായസം ചോദിച്ചു. അപ്പം നമ്മൾ ആ കുഞ്ഞിനോട് ഇങ്ങനെ പറയുകയാണ് ചിന്തിക്കുക, മോനെ നീ പോയി ഒരു പാത്രം എടുത്തു കൊണ്ടുവാ. ഒരു പാത്രം എടുത്തു കൊണ്ടുവരാൻ പറഞ്ഞ സമയത്ത് ഇവൻ നോക്കുമ്പോൾ അവൻ്റെ അപ്പച്ചൻ്റെ കട്ടിലിൻ്റെ അടിയിൽ വർഷങ്ങൾക്ക് മുമ്പ് നാളുകൾക്ക് മുമ്പ് അവൻ്റെ വല്യപ്പച്ചൻ ഉപയോഗിച്ചു കൊണ്ടിരുന്ന ഒരു തുപ്പ കോളാമ്പി ഇരിപ്പുണ്ട്. അതിന് സ്വർണ്ണ കളറാണ്, അത് നന്നായിട്ട് തേച്ച് കഴുകി കമത്തി വെച്ചിരിക്കും. ഇവൻ ഓർത്തു, ഇത് നല്ല രസമാണല്ലോ ഈ പാത്രം, എന്നാൽ ഇന്നത്തെ പായസം കൂടി ഈ പാത്രത്തിൻ്റെ ഉള്ളിലാക്കിയേക്കാം. അവൻ ഈ തുപ്പ് കോളാമ്പിയുമായിട്ട് പ്രിയമുള്ളവരെ നമ്മുടെ അടുത്ത് വന്ന് പായസം ചോദിച്ചാൽ സ്നേഹമുള്ള ഒരപ്പനും അമ്മയും ഒരിക്കലും അവന് പായസം കൊടുക്കുകയില്ല ആ പാത്രത്തിൽ എന്ന് നമുക്കറിയാം. കാരണം എന്താണ്? ആ പാത്രത്തിൻ്റെ ഭംഗിക്കുറവ് കൊണ്ടല്ല, അത് സ്വർണ്ണ കളറുള്ള പാത്രമാണ്, അത് കുഞ്ഞ് ഇഷ്ടപ്പെട്ട് എടുത്തുകൊണ്ടുവന്ന പാത്രമാണ്. പക്ഷേ ഒരിക്കലും നമ്മൾ ആ പാത്രത്തിൽ കുഞ്ഞിന് പായസം കൊടുക്കില്ല, കാരണം അത് തുപ്പക്കോളാമ്പിയാണ്. അതിൻ്റെ ഉള്ളിൽ കൊടുത്തു കഴിഞ്ഞാൽ അത് ആ കുഞ്ഞിന് ഉപയോഗിക്കാൻ പറ്റില്ല എന്ന് നമുക്കറിയാം. പ്രിയമുള്ളവരെ നോക്കുക, നമ്മുടെ കുഞ്ഞിന് ഒരു തുപ്പക്കോളാമ്പിയിൽ നമ്മൾ പായസം കൊടുക്കുകയില്ല എങ്കിൽ ഞാനും നീയും വെറുപ്പും വിത്തുവേഷവും വൈരാഗ്യവും മൂലം ഒരു തുപ്പക്കോളാമ്പിക്ക് സമമായി ആയിട്ടുള്ള ഹൃദയവുമായി ദൈവസന്നിധിയിൽ ഇരുന്ന് ദൈവത്തോട് അനുഗ്രഹം ചോദിച്ചാൽ സ്നേഹമുള്ള പിതാവായ ദൈവം ഒരിക്കലും പ്രിയമുള്ളവരെ ഈ തുപ്പക്കോളാമ്പിയിലേക്ക് നമുക്ക് കൃപ ഒഴുക്കി തരില്ല. അതുകൊണ്ട് ധ്യാന കേന്ദ്രങ്ങൾ മാറി മാറി ഒരുപക്ഷെ നാം ധ്യാനം കൂടുന്നുണ്ടായിരിക്കാം, അനുഗ്രഹങ്ങൾ അന്വേഷിക്കുന്നുണ്ടാകാം, ചോദിക്കുന്നുണ്ടാകാം. ഒരുപോലും അനുഗ്രഹം കിട്ടുന്നില്ലെങ്കിൽ നാം നമ്മളിലേക്ക് തന്നെ ഒന്ന് തിരിഞ്ഞ് നോക്കേണ്ടതുണ്ട്. എനിക്കേതെങ്കിലും വ്യക്തിയോട് തീർത്താൽ തീരാത്ത പകയോ വെറുപ്പോ വിത്തുവേഷമോ പകയ കിടപ്പുണ്ടെങ്കിൽ പ്രിയമുള്ളവരെ ദൈവസന്നിധിയിലത് ഏറ്റുപറഞ്ഞ് അനുദപിക്കുകയും ഹൃദയപൂർവ്വം മറ്റുള്ളവരോട് നാം ക്ഷമിക്കുകയും ചെയ്യുമ്പോൾ ദൈവം അവൻ്റെ മകൻ്റെ സ്ഥാനത്തേക്ക് മകളുടെ സ്വാതന്ത്ര്യത്തിലേക്ക് നമ്മളെ ഉയർത്തുകയും സ്വർഗം തുറന്ന സ്വർഗത്തിലെ ദൈവം അവൻ്റെ അനുഗ്രഹത്തിൻ്റെ കരം നമ്മുടെ മേൽ വയ്ക്കുകയും ചെയ്യും. പ്രിയമുള്ളവരെ, ഹെബ്രിയാർക്ക് എഴുതിയ ലേഖനം 12-ാം അധ്യായത്തിൽ വിശുദ്ധ പൗലോസിലേക്ക് അതുകൊണ്ട് ഒരു വചനം നമ്മെ ഓർമ്മിപ്പിക്കുകയാണ്. പ്രിയമുള്ളവരെ, വിത്തുവേഷത്തിൻ്റെ വേര് വളർന്ന് നിങ്ങൾക്ക് തന്നെ ഉപദ്രവം ചെയ്യാതിരിക്കാൻ ശ്രദ്ധിച്ചു കൊള്ളണമെന്ന് അപ്പസ്തോലൻ നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്. പ്രിയമുള്ളവരെ, വിത്തുവേഷം എന്ന് പറയുന്നത് ഒരു വലിയ വടവൃക്ഷമാണ്, അതിനൊരു വേരുണ്ട്. അത് മനുഷ്യൻ്റെ ഹൃദയത്തിലേക്ക് ആഴ്ന്ന് ഇറങ്ങിയിരിക്കുകയാണ്. ഈ വേര് മനുഷ്യൻ്റെ ജീവിതത്തെ തകർത്ത് കളയുമെന്ന അപ്പസ്തോലൻ നമുക്ക് മുന്നറിയിപ്പ് തരികയാണ്. നമുക്കറിയാം, വലിയ വലിയ കെട്ടിടങ്ങൾ നമ്മൾ കണ്ടിട്ടുണ്ട്,
വലിയ കമ്പികളിലും വലിയ കോൺക്രീറ്റിലും തീർത്തിരിക്കുന്ന വലിയ കെട്ടിടങ്ങൾ നമ്മൾ കണ്ടിട്ടുണ്ട്. പ്രിയമുള്ളവരെ, ഈ കെട്ടിടങ്ങളിലൊക്കെ ചില ആലുകൾ മുളച്ച് വരുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. ഒരു ചെറിയ തരിയായി മുളച്ച് വരുന്ന ഈ ആല് കാലക്രമേണ അത് വളർന്ന് വലുതാകുമ്പോൾ എത്ര വലിയ കോൺക്രീറ്റ് കെട്ടിടങ്ങളാണെങ്കിലും അതിൻ്റെ ഉള്ളറകളിലേക്ക് ഇറങ്ങിച്ചെന്ന ഈ കെട്ടിടത്തെ തകർത്ത് കളയുന്ന അനുഭവം നമുക്ക് കാണുവാനായിട്ട് സാധിക്കുക. ഇതുപോലെ തന്നെയാണ് പ്രിയമുള്ളവരെ, വെറുപ്പിൻ്റെ വിദ്വേഷത്തിൻ്റെ വേര് നമ്മുടെ ഹൃദയത്തിലേക്ക് ഇറങ്ങിച്ചെന്നാൽ അതെത്ര വലിയ മനുഷ്യനാണെങ്കിലും, നീ എത്ര സമ്പത്തുള്ളവനാണെങ്കിലും, എത്ര സ്ഥാനമാനമുള്ളവനാണെങ്കിലും, എത്ര പഠിപ്പുള്ളവനാണെങ്കിലും, പ്രിയമുള്ളവരെ, ഇന്നല്ലെങ്കിൽ നാളെ നമ്മുടെ ജീവിതത്തെ അത് തകർത്ത് തരിപ്പണമാക്കിക്കളയും. അതുകൊണ്ട് ദൈവസന്നിധിയിൽ എളിമയുള്ള ഒരു ഹൃദയത്തിന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം, എളിമയുള്ളൊരു മനസ്സിന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മളോട് വെറുപ്പും വിദ്വേഷവും വൈരാഗ്യവുമുള്ള എല്ലാ മക്കളെയും ദൈവസന്നിധിയിലേക്ക് നമുക്ക് കൊണ്ടുവരാം. കർത്താവിൻ്റെ സന്നിധിയിൽ അവരോടെല്ലാം ഒന്ന് ഹൃദയം തുറന്ന് മാപ്പ് ചോദിച്ചുകൊണ്ട് ദൈവത്തിൻ്റെ വലിയ അനുഗ്രഹത്തിന് വേണ്ടി, ദൈവത്തിൻ്റെ വലിയ കൃപയ്ക്ക് വേണ്ടി നമുക്ക് യാചിക്കാം. നമുക്ക് കണ്ണുകളടയ്ക്കാം. നമ്മളെ ദൈവസന്നിധിയിൽ നമുക്കൊന്ന് താഴ്ത്തിക്കൊടുക്കാം. നമ്മളുടെ മനസ്സിനെ നമുക്കൊന്ന് പരിശോധിക്കാം. ദൈവസന്നിധിയിൽ, കർത്താവായ യേശുവേ, ഞങ്ങളുടെ ഹൃദയത്തിൽ വെറുപ്പും വിദ്വേഷങ്ങളും വൈരാഗ്യങ്ങളും പകയും വെച്ചുകൊണ്ട് കർത്താവെ, എത്രയോ ബലികളിൽ ഞങ്ങൾ പങ്കെടുത്തിട്ടുണ്ട്, എത്രയോ കുർബാനകൾ ഞങ്ങൾ സ്വീകരിച്ചിട്ടുണ്ട്. കർത്താവെ, അതൊന്നും ഞങ്ങൾക്ക് അനുഗ്രഹമായിട്ട് തീർന്നിട്ടില്ലല്ലോ. അവിടെ നിന്ന് ഞങ്ങളോട് പഠിപ്പിച്ചിട്ടുണ്ടല്ലോ, നീ ബലി അർപ്പിക്കാൻ വരുമ്പോൾ നിന്നോട് ആർക്കെങ്കിലും എന്തെങ്കിലും വിരോധമുണ്ടെന്ന് തോന്നിയാൽ ബലിവസ്തു അവിടെ വെച്ചിട്ട് പോയി അവനുമായി രമ്യതപ്പെട്ട് വന്ന ബലി അർപ്പിക്കണമെന്ന്. കർത്താവെ, പലപ്പോഴും ഞങ്ങളുടെ ഉള്ള് വെറുപ്പിലും വിദ്വേഷത്തിലുമാണ്, പകയിലാണ്, ഇതെല്ലാം വെച്ചുകൊണ്ടാണ് പലപ്പോഴും ഞങ്ങൾ കൂതാശകൾ സ്വീകരിക്കുന്നത്. എന്നിട്ടും അനുഗ്രഹം ലഭിക്കാതെ ഞങ്ങൾ നിരാശപ്പെട്ടു പോവുകയാണ്. കാരുണ്യവാനായ ദൈവമേ, ഇന്ന് അവിടുത്തെ തിരുസന്നിധിയിൽ ഞങ്ങൾ ഞങ്ങളുടെ മനസ്സുകളെ താഴ്ത്തിത്തരികയാണ്. കർത്താവേ, അവിടുത്തെ കൃപയാൽ ഞങ്ങളെ നിറയ്ക്കണമേ. എല്ലാവരോടും ഹൃദയം തുറന്ന് ക്ഷമിക്കാനുള്ള വലിയ പരിശുദ്ധാത്മാവിൻ്റെ ശക്തി ഞങ്ങൾ ഓരോരുത്തരുടെ മേൽ നൽകി ഞങ്ങൾക്ക് വിടുതൽ നൽകണമേ, ഞങ്ങളെ സഹായിക്കണമേ എന്ന് ഹൃദയപൂർവ്വം അങ്ങോട്ട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ആമേൻ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. കുരിശ് രക്ഷയുടെ അടയാളമാണ്, സ്നേഹത്തിൻ്റെയും പങ്കുവെക്കലിൻ്റെയും മഹത്തായ അനുഭവം. ആ വലിയ രക്ഷയുടെ സാന്നിധ്യം നമ്മുടെ ജീവിതത്തെ സമ്പൂർണ്ണമാക്കട്ടെ. ഏവർക്കും ക്രിസ്തു സ്നേഹവും സമാധാനവും നേരുന്നു. പ്രാർത്ഥനയും നമുക്ക് പരസ്പരം ഓർമ്മിക്കാം. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഞങ്ങളെ അറിയിക്കാൻ മറക്കരുത്. eldroyvision.uae@gmail.com. ഞങ്ങളെ ഉണർത്തുന്ന പുതിയ പ്രഭാതം, അതിരുകൾ ഭേദിക്കും സ്നേഹത്തിൻ രശ്മികൾ. ഞങ്ങളെ ഉണർത്തുന്ന പുതിയ പ്രഭാതം.